കാശ്മീർ മുതൽ ഇങ്ങ് കരുണാപ്പള്ളി വെഡ്സ് വരെ നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു മഹാമാമാ ഭാഗമുണ്ട്. നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ആരും കാണാനില്ല ബ്രോ. ഇവിടെ ഏത് ടൈപ്പുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്? ബംഗാൾ ഡിസൈനിലാണ്. എങ്ങനെ ബംഗാൾ ഡിസൈനിങ് പറഞ്ഞതാണ്? ബംഗാൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബംഗാളി ബ്രൈഡൽ ഡിസൈൻ. ഓക്കെ. അതിൽ ഹാൻഡ് വർക്ക് പറഞ്ഞ ഐറ്റംസ് ഉണ്ട്. കൂടുതലും ചിക്കൻ കറി ആ ഒരു ടൈപ്പിൽ പറഞ്ഞ ഹാൻഡ് വർക്കേഴ്സ് ആണ് പറഞ്ഞത്. ഓക്കെ. ഫുള്ള് കളർഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഡിസൈൻ ഡയബിൾ മെറ്റീരിയൽസിലാണ്. എല്ലാ കളർ കോമ്പിനേഷനും ഉണ്ടോ? എല്ലാ കളർ കോമ്പിനേഷനും ഉണ്ട്. ഇതിൻ്റെ കൂടുതലും പറഞ്ഞത് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഡെസ്റ്റിനിയിലും കൂടുതൽ ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ ഷറാറ വരും, പിന്നെ അതിൻ്റെ ഗൗൺസ്, ക്രോപ്പ് ടോപ്പ്, സ്ട്രഗ്ഗ്, പല വെറൈറ്റീസും വരും. ഇത് ബ്രൈഡൽ യൂസ് ചെയ്യണം. നമുക്ക് ലെഹങ്കയാണ്, സ്റ്റിച്ചഡ് ലെഹങ്ക. ഇതിലും കളേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ്? റെഡിമെയ്ഡ് ഉണ്ടാവും അതെയോ? ആ, ഇത് നമുക്ക് റെഡിമെയ്ഡും അവൈലബിൾ ആണ്, സെമി സ്റ്റിച്ചും അവൈലബിൾ ആണ്. ഇത് പറഞ്ഞ് ഇപ്പം നമുക്ക് ഇതിപ്പോൾ റെഡിമെയ്ഡ് ഇല്ല, അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തുടങ്ങും. നമുക്ക് ബൊട്ടിക്ക് നമുക്ക് ഇവിടെ ഡിസൈനിങ് ഉണ്ട് ഇവിടെ. ഓക്കെ. വുമൻസ് ആണോ? ഒരു ഡിസൈനിങ് കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എങ്ങനെയുണ്ട് റേറ്റിംഗ്? നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് സ്റ്റിച്ചഡ് ലാംഗ്വേജിൽ 999 ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് വരാം. നമുക്ക് എൻഡിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 lakh വരെയും വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ചെരുപ്പുകളുടെ ഒരു മഹാമാമാങ്കം, ചെരുപ്പ്, ബാഗ്സ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? കളക്ഷൻസ് ഞങ്ങളുടെ കയ്യില് പ്രീമിയം സ്റ്റൈലാണ് മൊത്തം ഉള്ളത്. ബാഗ്സ് ഉള്ളത്? ബാഗ്സ്, ലെതർ ഷൂസ്, പിന്നെ എല്ലാം ലെതർ ആണ്. ഫുൾ മെറ്റീരിയൽ? ഫുൾ മെറ്റീരിയൽ ലെതർ ആണ്. മെറ്റീരിയൽ ലെതറും പ്യൂ കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. നമുക്ക് ഹാൻഡ് ബാഗ്, സ്ലിംഗ് ബാഗ് നമുക്ക് 499 ഇത് സ്റ്റാർട്ടിംഗ്. ഇത് വരുന്നത് 299 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 299 തൊട്ട് 3299 വരെയുള്ള ഉണ്ട്. ഇതിലേറ്റവും വില കൂടിയ ബാഗ് ഏതാണ്? വില കൂടിയ ബാഗ് നമുക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില കുറഞ്ഞതും ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും വില കൂടിയതും സിറ്റികൾ എന്ന് പറയുന്ന പ്യുവർ ലെതർ ആണ്. ഇൻസൈഡ് ഔട്ട്സൈഡ് പ്യുവർ ലെതർ വിത്ത് ലോങ് സ്ട്രാപ്പ്, ഇതാണ് വരുന്നത്. പ്യുവർ ലെതർ ആണ്. ഇൻസൈഡ് 10 വർഷം ഗ്യാരണ്ടി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 10 വർഷം ഗ്യാരണ്ടി. പിന്നെ അത് കണക്കുള്ള ഒരു ബാക്ക് പാക്ക് നമുക്കുണ്ട്. ബാക്ക് പാക്ക് ഇത് 3299 വരും. 10 വർഷം ഗ്യാരണ്ടി ആണ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഇതിനും വരും. പ്യുവർ ലെതർ ആണ് ഇൻസൈഡ് ഔട്ട്സൈഡ്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്? ഇതാകുമ്പോ രാജസ്ഥാനിയാണ് വരുന്നത്. രാജസ്ഥാനിയുടെ പാർട്ടി വെയർസ് വരും. പിന്നെ ഇത് വെഡ്ഡിങ്, ബ്രൈഡിന് വേണ്ടിയുള്ള വെഡ്ഡിംഗ് ആണ് വരുന്നത്. പിന്നെ ഷോൾസ് വരും, റെഡിമെയ്ഡ് ബ്ലൗസ്, ബാന്തിനി സാരി, ഇതൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാമോ? ഓ, കാണിക്കാമല്ലോ. ഇതാകുമ്പോ റെഡിമെയ്ഡ് ബ്ലൗസ് വരും. ഓക്കെ. ഇതാകുമ്പോ കൂടുതൽ വർക്ക്സ് ആഡ് ചെയ്തിട്ടുള്ള ബ്ലൗസുകളാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്, രാജസ്ഥാനീസ് ഉപയോഗിക്കുന്നത്. കൂടുതൽ റെഡ്, മെറൂണ്, ഗ്രീന്, യെല്ലോ, ഈ ഷെയ്ഡ്സ് ഒക്കെയാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്, കാരണം അവരുടെ റോയലിറ്റി കാണിക്കാൻ വേണ്ടി. ഓക്കെ. ആ ഒരു സ്റ്റൈൽ നമ്മുടെ കേരളത്തിലേക്ക് കർണാപ്പള്ളിയിലാണോ ഫസ്റ്റ് കൊണ്ടുതന്നെ? അതെ അതെ. അതിന്റെ വ്യത്യസ്തമായ കളറുകളാണ് ഇവിടെ ഉള്ളത്? അതെ അതെ, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്. കൂടുതൽ വർക്ക്സ് ആണ് അവർ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഷോൾസിനാണെങ്കിലും ബാന്തിനി പ്രിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഓ, കാണിക്കാമല്ലോ. ചെറിയ കല്ല് വെച്ചിട്ടുള്ള അല്ലേ? കല്ല് വെച്ച് ചെറിയ ചെറിയ അവര് ഹാങ്ങിങ്സിനെ, വർക്ക്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. രാജസ്ഥാനികളുടെ മെയിൻ അട്രാക്ഷൻ അതാണോ, കോസ്റ്റ്യൂമിന്റെ ഉള്ളത്? അതെ അതെ, കോസ്റ്റ്യൂം വർക്ക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കളർ കൂടുതലും കളർഫുൾ ആണ്. ഡാർക്ക് കളേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റെഡ്, മെറൂണ്, പിന്നെ ഗോൾഡൻ ഷെയ്ഡ്, യെല്ലോ, അങ്ങനത്തെ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാകുമ്പോ സാരി വരും, ബാന്തിനി പ്രിന്റ് വരുന്ന സാരി. അവരുടെ ട്രഡീഷണൽ പ്രിന്റ് ആണ് വരുന്നത്. ഏതാ? ബാന്തിനി. ഇപ്പൊ നമുക്ക് അത് വലിയ ട്രെൻഡിങ് ആയിട്ടാണ് പോകുന്നത്. ബാന്തിനി സാരി, ബാന്തിനി സാരി, ബാന്തിനി പ്രിന്റ് വരുന്ന സാരി. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ റേറ്റ് ഒക്കെ വരുമ്പോ ബ്ലൗസ് ഒക്കെ ആകുമ്പോ ഒരു 475 സ്റ്റാർട്ട് ചെയ്യും. റെഡിമെയ്ഡ് ഷോൾസ് ഒക്കെ, ഷോൾസ് ആകുമ്പോ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് വരുന്നത്. ഇതിന്റെ കുറഞ്ഞത് നമുക്ക് വരുന്നുണ്ട്, മോളിൽ വരുന്നുണ്ട്. ഇതാകുമ്പോ 1200 സംതിങ് ഷോളിന് വരുന്നത്. ഓക്കെ. ഈ സാരിക്കൊക്കെ ആകുമ്പോ ബാംഗ്ലൂർ സാരി കട്ട് ചെയ്തല്ലേ ചേട്ടാ ഇടുന്നു, ഇന്ന് തുടങ്ങിയുള്ളൂ അല്ലേ? ഇത് എത്ര ദിവസം അതിന്റെ ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട്? ഇന്ന് സ്റ്റാർട്ടിംഗ് ആണല്ലേ? ആ, ഇന്ന് സ്റ്റാർട്ടിംഗ് അല്ലേ. എത്ര ദിവസം ഉണ്ട് നമുക്ക്? 7 days. 7th അടുത്ത മാസം 7th. 7th വരെ ഇതിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇതാകുമ്പോ 1800. പിന്നെ ഇത് വരുന്നത് അവരുടെ പാർട്ടി വെയർ ആണോ? അതെ അതെ, ബ്രൈഡൽ കളക്ഷനിൽ വരും. ബ്രൈഡലിന്റെ ഒരു പാർട്ടി വെയർ അല്ലേ. ഒരു അട്രാക്റ്റീവ് എല്ലാ കളേഴ്സും കൂടെ കൂടിയിട്ട് വരുന്നതാണല്ലേ. കൂടുതലും നമുക്ക് റെഡാണ് കൂടുതലും വരുന്നത്. റെഡ്, മെറൂണ്, യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത്. പിന്നെ വർക്ക്സ് കൂടുതലും, ഹാങ്ങിങ്സ് വരും,
ഇതാണ് ഇവിടുത്തെ മെയിൻ കളക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ഇവിടെ എല്ലാ പല പല സംസ്ഥാനങ്ങളുടെയും കളക്ഷൻസ് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഇനി അടുത്ത സംസ്ഥാനത്തിലേക്ക് പോകും. നിന്നെ അപ്പുറം കണ്ടല്ലേ, നീ എല്ലാ സെക്ഷനിലും ഓടി എടുക്കും. പിന്നല്ല, അന്ന് ഈ സെക്ഷൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ഇത് നമുക്ക് ഒരു പഞ്ചാബി കൗണ്ടറാണ്. ഓക്കെ, പഞ്ചാബി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ മൾട്ടി കളർ ആയിക്കോളൂ. പഞ്ചാബിക്ക് കൂടുതൽ രംഗോലി കളേഴ്സ് ആണ് കൂടുതലും. ഇതിന് തന്നെ ഇത് ഗൗണാണ്. ഇത് പഞ്ചാബി ഗൗൺസിൽ പറഞ്ഞത് റേഞ്ച് ബീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിലൊരു 1500 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതും മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിൻ മിക്സിംഗ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്, ക്രൈപ്പിലുണ്ട്, ഫുള്ളും ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കുള്ളൂ വരുന്നത് കൂടുതൽ. ഈ പഞ്ചാബികൾ കൂടുതലും ആ ഒരു ടൈപ്പാണ്, ആ ഒരു മൾട്ടി കളേഴ്സ് കൂടുതലും അവർ ചൂസ് ചെയ്യണത്. ആ ഒരു പാറ്റേൺ പഞ്ചാബി കളക്ഷൻസ് കൂടുതലായിട്ടും കർണാപ്പള്ളിയിലേക്ക് കർണാപ്പള്ളിയിൽ നിന്ന് നേരെ വിപുലീകരിച്ച് കൊണ്ടുവരാനാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എല്ലായിടത്തുള്ളതിലും കളക്ഷൻസ് നമുക്ക് കൂടുതലാണ്. ഓരോ കാറ്റഗറിയിലും മീൻസ് പഞ്ചാബി ആണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും മറാഠി എല്ലാ ഐറ്റത്തിലും നമുക്ക് വെഡ്ഡിങ് ആയാലും പോലും അതിനുള്ള കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാഷ്വലിലും നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ക്യാഷ്വലിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഇത് കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് അജ്രക്ക്, കലങ്കാരി, കോട്ടൻസ് പറഞ്ഞിട്ടുണ്ട്, പ്യുവർ കോട്ടൺ, സിന്തറ്റിക് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഇതിൽ. ബ്ലൗസ് പീസ്, ബ്ലൗസ് നമുക്ക് കുർത്തീസ് അടിക്കാം. ഓക്കെ, ജെൻസിന് ഷർട്ട് വരെ യൂസ് ചെയ്യാം. ഇപ്പൊ അങ്ങനെ നോക്കണല്ലോ, ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം കോമണ് ആ ഒരു ടൈപ്പ് വരുന്നത്. ഇവിടെ ഉള്ള ഫുള്ള് ഈ ഫുള്ള് റണ്ണിങ് ഫാബ്രിക്സ്, റണ്ണിങ് ഫാബ്രിക്സ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ അടുത്ത സംസ്ഥാനത്തിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഏത് സെക്ഷനിലേക്കാണ് പോകുന്നത്? നമ്മൾ പറഞ്ഞാൽ ബ്രൈഡൽ, ബ്രൈഡൽ വെഡിങ് കളക്ഷൻസ്. ഓക്കെ, നമുക്ക് വെഡിങ് ഡേറ്റ് ടു സെറ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മീൻസ് അത് ഒരു പാർട്ടി വെയർ ടച്ച് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സിമ്പിൾ സ്കേർട്ട് വേണോ, ക്രോപ്പ് ടോപ്പ് വേണോ, എല്ലാ ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ടൈപ്പ് പാർട്ടി വെയേഴ്സ് അല്ലേ? ഇതല്ല, ഇത് ബ്രൈഡൽ ആണ്. അറബിക്, അറബിക് ലാച്ച. ഓക്കെ, അറബിക്കിൽ പറഞ്ഞ ലാച്ചയും വരും. ഈ ടൈപ്പിൽ ബാക്ക് ടേക്കിൽ പറഞ്ഞ ഗൗൺസും അവൈലബിൾ ആണ്. ഇതിൽ വർക്ക് വന്നേക്കണ ഫുൾ പേള് സ്റ്റോൺ. ഓക്കെ, വൈറ്റ് സ്റ്റോൺ പറഞ്ഞിട്ട് നമുക്കത് ആൻറ്റിക്ക് വരും. ഇതിന്റെ സർദോസി വർക്ക്, ഹാൻഡ് വർക്ക്, പ്യൂർ വരുന്നതുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ടോ? ഇത് ഡസ്റ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡസ്റ്റി തന്നെ ഒരു 5 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട്. ഡാർക്കിൽ ഒരു 4 കളേഴ്സ് വരും. മെറൂണ്, വൈൻ, റാമ, ഫിറോസി. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഈ പാറ്റേൺ അല്ല, ഇതിന്റെ അറബിക്കിൽ വരുന്ന സ്റ്റാർട്ടിംഗ് റേറ്റ് വരുകയാണെങ്കിൽ ഒരു 3,995 നമുക്ക് വെഡിങ്ങിന്റെ അവൈലബിൾ ആണ്. അതിന്റെ പാർട്ടി വെയർ വേണമെങ്കിൽ നമുക്കൊരു 1500 സംതിങ്ങിൽ തന്നെ പാർട്ടി വെയറും അവൈലബിൾ ആണ്. അവൈലബിൾ ഏത് ഷർട്ടിന്റെ ആണോ? അല്ല, അറബിക്കിൽ തന്നെ, അറബിക്കിൽ തന്നെ സ്റ്റാർട്ടിംഗ് വരും, സ്റ്റാർട്ടിംഗിൽ. ഓക്കെ, അത് കൂടിയിട്ട് എത്ര വരും? ഏറ്റവും കോസ്റ്റ് വരുന്ന ഒരു 75,000 അറബിക്കിൽ. ഇതും ഇതെല്ലാം അറബിക്കിന്റെ ആണോ? ഇത് രണ്ടും അറബിക്ക് ആണ്. നമുക്ക് ഇത് വരുന്നത് ലെഹങ്ക, സ്റ്റിച്ചഡ് ലെഹങ്ക. ഓക്കെ, ഇത് ഇത് അറബിക്ക്, അറബിക് ഗൗൺ തന്നെ. അതിന്റെ അതിന്റെ വേറെ ഒരു ടൈപ്പ് ആണ്, വേറെ കളർ ആണ്. ആ ഒരു സ്ലീവിലെ കുറച്ച് വെറൈറ്റീസ് വന്നതാണ്, ഫ്ലയർ സ്ലീവ്. ആ ഇത് വരുന്നത് ഇതും അറബിക്ക് തന്നെയാണ്. അതായത് വിത്ത് സ്ട്രഗ് പറഞ്ഞ ഐറ്റം. അറബിക് ടച്ചിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ പറഞ്ഞത് സ്ട്രഗും കൂടിയും അറ്റാച്ച്ഡ് അല്ലാണ്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ട് നമുക്ക്. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. പാറ്റേൺ ആണ് ഈ ടൈപ്പ്. ഇത് ഇവിടെ കിടക്കുന്ന എല്ലാം ആ ഒരു ടൈപ്പല്ലേ അറബിക്കിന്റെ? അറബിക്കും പിന്നെ സ്റ്റിച്ചേഴ്സ് സ്കേർട്ട് ആൻഡ് ലെഹങ്ക, സ്റ്റിച്ചഡ് ലെഹങ്കാസും പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഓക്കെ, ഈ ഇത് ഏത് ടൈപ്പ് വരുന്നത്? ഇത് നമുക്ക് സീമാ ഗുജറാൾ എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിസൈനറുടെ സെയിം എക്സാക്ട് സെയിം കോപ്പീസ് ആണ് ഇത് വരുന്നത്. അവർ ചെയ്യുമ്പോൾ വർക്ക് വരുന്നത് ഒരു 1.5 lakh ആ ഒരു റേഞ്ച് വരുന്നത്. നമുക്ക് ഒരു 32 ആ ഒരു റേഞ്ചില് നമുക്ക് വരുന്നുണ്ട്. 32,000. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 22,000 ആ ഒരു റേഞ്ചിൽ കൊടുക്കും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ഇവിടെ സ്റ്റിച്ചിങ് ആണല്ലേ? ഇത് സെമി സ്റ്റിച്ച്, സെമി സ്റ്റിച്ച്. നമുക്ക് ഇവിടെ ഓൾട്രേഷൻ സ്റ്റിച്ചിങ് ഉണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് നമുക്ക്. ഓക്കെ, ഇവിടെ ഓൾട്രേഷൻ മാത്രമേ ഉള്ളൂ? അല്ല, തൽക്കാലത്തിന് അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് ഇത് നമുക്ക് വരുന്ന കൗണ്ടറിൽ സെമി സ്റ്റിച്ച് ലെഹങ്കാസ് ആണ്. ഓക്കെ, ഇതില് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെച്ചേക്കുന്നത് സബ്യസാക്ഷി എന്ന് പറഞ്ഞ ഒരു ഡിസൈനറാ. ആ ഒരു പാറ്റേണിൽ കാറ്റഗറി എല്ലാം, ഈ ഇരിക്കുന്ന എല്ലാം സബ്യസാക്ഷി എന്ന് പറഞ്ഞ ഡിസൈനറുടെ കാറ്റഗറീസ് ആണ്. അതിന് തന്നെ ആന്റിക് ഡിസൈനും വരുന്നുണ്ട് നമുക്ക്. ശരി, റെഡി. ഇവിടെയുള്ള ഏത് കളക്ഷൻസ് ആണ് വരുന്നത്? ഇത് പറഞ്ഞാൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിസൈനറാണ്, സബ്യസാക്ഷി ഡിസൈനറായിട്ടുള്ളൂ ഫുള്ള്. കോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാറ്റേൺസിൽ ഇപ്പം നമ്മളൊരു 50% സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 27,000-28,000 പറഞ്ഞ ഐറ്റം സെയിം ഐറ്റം തന്നെ ഒരു 13,000 നമ്മൊരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട്. 1-3 നമുക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും. ആ, അത് നമ്മുടെ ഇവിടുത്തെ വെഡ്സിന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫർ ഓഫറാണ്. ഏത് ഇന്നത്തെയാണോ അതെയോ? ഇനി 7 days നമുക്ക് അവൈലബിൾ ആണ് ആ ഓഫർ. 7 days മാത്രമുള്ളൂ അതെയോ? അത് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് എല്ലാ ഐറ്റത്തിനും MRP വിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട്. എന്തായാലും കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എവിടെയും കൊടുക്കാത്തൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് MRP വിട്ടിട്ട്. ഓക്കെ,
ബാക്കി വരുന്നതോ ഇത് നമുക്ക് ആന്റി കളക്ഷൻസ് ആണ് ഫുള്ള്. അത് ഡസ്റ്റിയിലും ഡാർക്കിലും പറഞ്ഞ ആന്റി കളക്ഷൻസ് ആണ് ഫുള്ള്. ഇനി നമ്മൾ ഏത് സെക്ഷനിലേക്കാ പോകുന്നത്? ഇത് നമുക്ക് ഈ ഒരു കാറ്റഗറി, ഈ ഒരു കൗണ്ടർ വരുന്ന ഫുള്ള് ഫാൻസി സാരിയാണ്. ഈ ഇരിക്കുന്ന ഫാൻസി ബാന്ദിനി പ്രിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ ഒരു സ്റ്റോൺ വർക്ക് വരെയും പറഞ്ഞ ഫാൻസി സാരീസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? നമുക്കതൊരു 699 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 4,000-5,000 വരെയും ഈ ഒരു കൗണ്ടറിൽ വരും. കൗണ്ടറിൽ അതിന് ഒരു ബ്രൈഡിന് പറ്റിയ ഒരു ടൈപ്പ് ഉണ്ട്, ബ്രൈഡൽ ഫാൻസിയും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആർട്ട് സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് വരുന്നത്. ഈ ഒരു കൗണ്ടറിൽ കോട്ടൺ, ചന്ദേരി കോട്ടൺ, പ്യുവർ കോട്ടണിൽ, ബംഗാൾ കോട്ടൺ, എല്ലാ കോട്ടൺസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫുൾ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഫുൾ ആയിട്ട്. ഓക്കെ, സാരീസോ സാരീസിന്റെ കളക്ഷൻസോ കൂടുതൽ വരുന്നത്? ആ ട്രഡീഷണൽ സാരീസും വരുന്നുണ്ട്, ട്രഡീഷണൽ സെറ്റും മുണ്ടും അവൈലബിൾ ആണ്. മാച്ചിങ് ആ ഫുള്ള്. അതിൽ ഡബിൾ ഷെയ്ഡ് പറഞ്ഞ സെറ്റും മുണ്ടും വരുന്നുണ്ട്, അതായത് വൈറ്റില് കളർ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് വരുന്നല്ലേ, അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇതാണിപ്പോ കൂടുതലും എൻക്വയറീസ് ഉള്ള ഒരു ഐറ്റം. ഡബിൾ ഷെയ്ഡ് നമ്മള് ഓണത്തിന് വരെയും വൺ എൻക്വയറി വന്നിരുന്ന ഐറ്റം ആണ്. ഓക്കെ, ഡബിൾ ഷെയ്ഡ്, അതായത് കസവിന്റെ ബോർഡറിൽ ഡബിൾ കളേഴ്സ്. ഇതിപ്പോ കാവുമുണ്ടായിട്ടുള്ള ഒരു ഒരു കോൺട്രാസ്റ്റ്. അതിൽ തന്നെ നമുക്ക് ബ്ലൂ ഷെയ്ഡുകൾ കുറേ അവൈലബിൾ ആണ് നമുക്കതിൽ. ഓക്കെ, ബ്ലൂ റാമ, അതിന്റെ ഡാർക്ക് ഷാർട്ട്, ഇത് ട്രിപ്പിൾ ഷെയ്ഡ് വരും. ഓക്കെ, കോട്ടൺ. ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് റേഞ്ച് വരുന്നത് എം ആർ പി വരുന്നത് 1,090 ആണ്, ഡിസ്കൗണ്ട് കഴിഞ്ഞ് 890, 890. ഓക്കെ, അതിന് നമുക്ക് പ്രിന്റഡും ഡിജിറ്റൽ പ്രിന്റും വരുന്നുണ്ട്, എംബ്രോയിഡറിയും വരുന്നുണ്ട്, രണ്ട് രണ്ട് ടൈപ്പും വരുന്നുണ്ട്. ബാക്കി ഇവിടെയുള്ള സാരീസ് അല്ലേ? സാരീസ് ഇത് നോർമൽ സാരീസ്. ഇത് സെറ്റും ഉണ്ട് നമുക്ക്, സെറ്റും ഉണ്ട്, സെറ്റും ഉണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്, റെഡിമെയ്ഡ് ബ്ലൗസും അവൈലബിൾ ആണ്. കലങ്കാരി, അജ്രക്. ഓക്കെ, ഇതൊക്കെ സാരീസിന്റെ ഫാൻസി സാരി തന്നെ. ഫാൻസി സാരീസ് ജിമ്മി ജൂ മെറ്റീരിയൽ ആണ് വരുന്നത്. അതില് സ്റ്റോൺ സ്റ്റിക്കിംഗ് വരുന്നത്, ഫാൻസി ടൈപ്പ്. ഫാൻസി ടൈപ്പ് ഇരിക്കണ ഫുള്ള് ഡ്രസ്സ്. റാണി പിങ്ക് ആ ഒരു ടൈപ്പ് ഇവിടുന്ന് പോകുന്നുണ്ടോ കൂടുതൽ? നമുക്ക് അതും എൻക്വയറി ഉണ്ട്, എൻക്വയറി ഉണ്ട്. അങ്ങനെ ഒരു ഒരുപാട് പോയിട്ടുണ്ടോ ഈ ഒരു കളർ, ഒരു സ്റ്റൈല്? ഈ ഒരു സ്റ്റൈലാണ് ചിലവർക്ക്. ഈ ഒരു സ്റ്റൈലില് അത് സ്റ്റിച്ച് അവൈലബിൾ ആയി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് സ്കേർട്ട് പോലെ റാപ്പ് ചെയ്തിട്ട് സെപ്പറേറ്റ് ദാവണി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് അതിനൊരു ബുട്ടിക്ക് തന്നെ ഞാൻ നിർത്തി, ബുട്ടിക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ തന്നെ ബുട്ടിക്ക്. നമ്മളെന്നെ ബുട്ടിക്ക്. ഇതോ ഇത് ഹൈദരാബാദി. ഹൈദരാബാദി ഒരു വേറെ ഒരു സ്റ്റൈല് പറഞ്ഞ ഒരു ഡിജിറ്റൽ പറഞ്ഞ ഒരു പ്രിന്റഡ് ആണ് ഇത്. ഇത് കാഞ്ചീപുരത്തിൽ പറഞ്ഞ പ്രിന്റ് ആണ്. ഓക്കെ, ഫുള്ള് ഇത് നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാരീസായിട്ട് പാച്ച് ചെയ്ത് വേറെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്കൊരു 7,000-6,000 ആ റേഞ്ചിലേക്ക് വരും. 5,000-ൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് നമുക്കൊരു 7,000-ൽ കിട്ടും ഈ ഒരു ഐറ്റം. സെയിം ഐറ്റം ഇതിൻ്റെ തമിഴ്നാടിൻ്റെ? തമിഴ്നാട് നമുക്ക് പറഞ്ഞത് കാഞ്ചീപുരത്തിലാണെന്നുണ്ടെങ്കിൽ പ്യുവർ കാഞ്ചീപുരം നമുക്കൊരു 10,000 എബോ വരും. ഓക്കെ, മേ ബി റേറ്റ് കൂടുതലാണ്, റേറ്റ് കൂടുതൽ വരും. അതല്ലാണ്ട് അതിൻ്റെ തന്നെ സിന്തറ്റിക് വരുമ്പോൾ നമുക്കതിലൊരു 5-3.5 അതിലൊക്കെ സ്റ്റാർട്ടിങ് ആ റേഞ്ചിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ജോഡിയായിട്ടല്ലേ കൊടുക്കുള്ളൂ? ആ ഒരു ബ്രൈഡൽ തീമാണ്, ഈ ഒരു തീമിലാണ്, തീമിലാണിത് കൊടുക്കാൻ പറ്റും. ഞാൻ തരാം ചോദിക്കാം. ഓക്കെ, റെഡി അല്ലേ? വെഡ്സിൻഡിയയുടെ സാരഥികളാണ് ഇന്നിവിടെ ഉള്ളത്. എന്താണ് ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി കരുനാഗപ്പള്ളിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മൾ കാശ്മീർ മുതൽ കേരള വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമിലുള്ള വെഡിങ് കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാജസ്ഥാനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ബൈയിങ് ഹെഡായിട്ടുള്ള അതുപോലെ തന്നെ ഡയറക്ടർ ആയിട്ടുള്ള അസർ സാർ കൂടുതൽ ഡീറ്റെയിൽ സംസാരിക്കും.
ആക്ച്വലി കരുനാഗപ്പള്ളി ഒരു ഫാഷൻ നഗരിയാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു എക്സ്പോ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അതായത് കശ്മീർ ടു കേരള വരെ വരുന്ന വെഡിങ് കൾച്ചേഴ്സിൻ്റെ ഓരോ എക്സ്പോ, ഹൈദരാബാദി, രാജസ്ഥാനി, കശ്മീരി, അങ്ങനെ ഓരോ വെഡിങ് കൾച്ചേഴ്സിൻ്റെ എക്സ്പോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെതായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഫാഷൻ ഷോസ്. അതായത് ഇതേ സ്റ്റേറ്റ്സിന് തന്നെ കൾച്ചേഴ്സിൽ വരുന്ന ഫാഷൻ ഷോസ്, പിന്നെ കാർണിവൽ, അതായത് അപ് ടു 90% ഓഫർ വരെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിനായിട്ട്. ഇതിൻ്റെ എല്ലാം എൻഡ് ഓഫ് ദി ഡേ 31st October നമ്മളൊരു വെള്ളാനത്തുരത്തിൽ നമ്മളൊരു വെഡിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ പ്രോഗ്രാംസ് അവരുടെ ആ കല്യാണത്തിൻ്റെ ഹൽദി, രംഗോലി, ഫംഗ്ഷൻസ് എല്ലാം ഷോപ്പിൽ നടക്കും. അത് കൂടാതെ ഒരു കിഡ്സിന് വേണ്ടി ഒരു കാർണിവൽ നമ്മൾ ഔട്ട് ഓഫ് ദി ഷോപ്പ് പുറത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പ്രധാനമായി രണ്ട് ഉദ്ദേശങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, കരുനാഗപ്പള്ളിയുടെ മുഖച്ഛായ ഒരു വസ്ത്രസങ്കല്പത്തെ പൂർണ്ണമായും മറ്റൊരു തലത്തിലേക്ക് കൂടിയ ഉയർന്ന ചിന്താഗതിയിലേക്കുള്ള പുതുവസ്ത്രങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. രണ്ടാമത്, നമ്മൾ ഈ കടയുടെ ഉദ്ഘാടനത്തിൽ തന്നെ, നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടന സമയം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകും എന്നുള്ള കാര്യം. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു 100 കാര്യം ചെയ്താൽ 90 കാര്യവും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. നമ്മൾ 10% കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കടയുടെ ഉദ്ഘാടന സമയത്താണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്, ഈ കേരള മലയാളി ജനത ഏറ്റവും കൂടുതൽ വിഷമിച്ച വയനാടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത്. വയനാട്ടിലേക്ക് ആദ്യം ലോഡ് അയച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം ആരംഭിക്കപ്പെട്ടത് തന്നെ. പിന്നീട് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും നിർദ്ധരായിട്ടുള്ള, നമ്മളങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അങ്ങനെ ഒരു പെങ്ങളുകുട്ടി എന്ന തരത്തിൽ നമ്മുടെ ഒരു പെങ്ങളുകുട്ടിയുടെ വിവാഹം നമ്മൾ ഏറ്റെടുക്കപ്പെടുകയാണ്. ഒരിക്കൽ പോലും അവർക്ക് എത്തിച്ച മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഹൽദിയും മെഹന്തിയും കല്യാണവും ഒക്കെയാണ് നമ്മൾ നടത്തപ്പെടുന്നത്. വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ ഏറ്റവും കൂടിയ വസ്ത്രം നൽകി, ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നതിന് അപ്പുറത്തേക്ക്, അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു വിവാഹം, സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വിവാഹം ആ ചടങ്ങ് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറിയഴിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് രാവിലെ 10:30 മുഹൂർത്തം താലികെട്ട് നടക്കുന്നത്. അതിനുശേഷം തേവലക്കര കർമ്മയിൽ സ്നേഹനിലയത്തിൽ ഫാദർ മനോജ് കോശി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്നേഹാലയത്തിൽ വൃദ്ധരും അതുപോലെ തന്നെ ആരോരുമില്ലാത്തവരും ഒക്കെ ഉള്ള ഒരു വൃദ്ധസദനം പോലെ, അതല്ലെങ്കിൽ എല്ലാവരെയും കാക്കുന്ന ഒരു സ്നേഹനിലയത്തിൽ വെച്ചാണ് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് 5 മുതൽ വിളനാതുരത്തിൽ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ എന്ന തരത്തിലേക്ക് ഒരു ടീ പാർട്ടിയും അതിനുശേഷം ഒരു ചെറിയ പ്രോഗ്രാമും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു വിവാഹമായിരിക്കും നമ്മൾ നടത്തപ്പെടുന്നത്. അതുകൂടി എല്ലാവരുടെയും പിന്നെ ക്ഷണിക്കുക കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത്, നമ്മുടെ എല്ലാ വീടുകളിലെത്തി നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഈ വിവാഹത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി തന്നെയാണ്. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ് ഫെസ്റ്റിന് ഉദ്ദേശിച്ചു വെച്ചാൽ ഇന്ത്യൻ വെഡിങ് ഈസ് ഈക്വൽ ടു വെഡ്സിൻ്റെ എന്നൊരു കൺസെപ്റ്റാണ്. അതായത് ഇന്ത്യൻ വെഡിങ്ങിൻ്റെ ഏതൊരു കൾച്ചറും നമ്മുടെ വെഡ്സിൻ്റെ വന്നാൽ അവൈലബിൾ ആണ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനത്തിലാണ് നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ് ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്നത്. വെഡ്സിൻ്റെ ഈസ് ഈക്വൽ ടു ഇന്ത്യൻ വെഡിങ്. ഓക്കെ, ആക്ച്വലി ഇത് കാണാനും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള വെഡിങ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാഷൻ പ്രോഡക്റ്റ് ആണല്ലോ, അത് ഒരു എക്സിബിഷൻ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, അതുപോലെ നടക്കാൻ പോകുന്ന കല്യാണത്തിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫെസ്റ്റിവൽ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളത് ഏറ്റവും പാവങ്ങൾക്കുള്ള ഡ്രസ്സ് വരെ ഞങ്ങൾ റിവ് ചെയ്യുന്നുണ്ട്. അതായത് മാരേജിന് ഞങ്ങൾ കല്യാണ സാരി 1,000 വരെ ഉള്ള ആ ഒരു ലെവലിൽ പോലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അത്രയും കാശില്ലാത്ത ടീം വന്നാൽ പോലും ഞങ്ങൾക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. ആ രീതിക്കാണ് ഞങ്ങൾ ഓരോ സിസ്റ്റവും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ കല്യാണം നടത്തുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു വിവാഹം നടത്തുന്നതുകൊണ്ട് ഇനി ഒരാളിത് കണ്ടിട്ട് 5 or 10 അവരെ ഏറ്റെടുത്ത് നടത്തട്ടെ എന്നുള്ളൊരു ആദർശം ഇതും കൂടെ കൊടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. Okay, thank you.